നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്രത്തോളം രൂക്ഷമാണ് എന്നത് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. ഗാസയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ചെറുത്തുനിൽപ്പ് ഇല്ലെങ്കിൽ കൂടി ഇസ്രായേൽ കനത്ത ആക്രമണമാണ് പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി പല രാജ്യങ്ങളും ചർച്ചകളുമായി മുന്നോട്ടു പോകുമ്പോഴും യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. തീർത്തും ഒറ്റപ്പെട്ടിട്ടും ഇസ്രായേൽ യുദ്ധമുറകളിൽ നിന്നും പിന്മാറിയിട്ടില്ല. ഇപ്പോഴിതാ ഇസ്രായേലിന്റെ പ്രമുഖ ദിനപത്രം തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെയും പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഗാസയിൽ നിന്ന് പലസ്തീനികൾ സ്വയം ഒഴിഞ്ഞു പോകുകയാണെന്ന് പറയുന്നത് ക്രൂരമായ തമാശയാണെന്നാണ് ഇസ്രായേലിലെ പ്രമുഖ ദിനപത്രമായ ഹാരറ്റ്സ് പറയുന്നത്. December 27 പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് ഇസ്രായേലി ഭരണകൂടത്തെ ഹാരറ്റ്സ് കടന്നാക്രമിച്ചത്. അവസാനമില്ലാത്ത ബോംബാക്രമണം നടക്കുമ്പോൾ മരണസംഖ്യ 20,000 കടന്നപ്പോൾ മുഴുവൻ പ്രദേശങ്ങളും ഇല്ലാതാകുമ്പോൾ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അസുഖങ്ങൾ മാത്രമുള്ള ചുറ്റുപാടിൽ നിന്ന് ജീവന് വേണ്ടി പലായനം ചെയ്യുന്ന ഗാസാനിവാസികളെ സ്വയം ഒഴിഞ്ഞു പോകുന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് ക്രൂരമായ തമാശയാണ് എന്നാണ് ഹാരറ്റ്സിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. നെതന്യാഹുവും കൂട്ടരും എത്ര ഭംഗിയായി പൊതിഞ്ഞു കെട്ടാൻ നോക്കിയാലും ഈ അധാർമികമായ ആശയം ഒരു നല്ല മാർഗമല്ലെന്നും ഹാരറ്റ്സ് താക്കീത് ചെയ്തു. October 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെ യുദ്ധപ്രഖ്യാപനം നടന്ന വേളയിൽ ജയിൽവാസത്തിൽ നിന്ന് രക്ഷ നേടാൻ നെതന്യാഹു വിലക്ക് വാങ്ങിയ യുദ്ധമാണ് ഇതെന്ന് ഹാരറ്റ്സ് കുറ്റപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള മൂന്നാമത്തെ പത്രമാണ് ഹാരറ്റ്സ്. വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും പലസ്തീൻ ദേശീയ മുന്നേറ്റത്തെ ഇല്ലാതാക്കാനുള്ള മുൻ സർക്കാരുകളുടെ നയങ്ങളെ ഉത്തേജിപ്പിച്ചതും നെതന്യാഹുവാണെന്ന് ഹാരറ്റ്സ് കുറ്റപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇസ്രായേലിന്റെ ക്രൂര നടപടികൾക്കെതിരെ രംഗത്ത് വരുന്നത്. പലായനം ചെയ്യുന്നവരെ പോലും വെറുതെ വിടാതെയുള്ള കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിലും പ്രദേശങ്ങളിലും നടത്തുന്നത്. പരാജയം മുന്നിൽ കണ്ടിട്ടുകൂടി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് ഇസ്രായേലിന് തന്നെയാണ് കൂടുതൽ തിരിച്ചടിയാകുന്നത്. കാരണം ഹമാസിനെ മിന്നലാക്രമണത്തെ ചെറുക്കാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹമാസ് എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ ഇസ്രായേൽ സേന പലസ്തീനിൽ കൊന്നൊടുക്കുന്നതും. എന്തായാലും സ്വന്തം രാജ്യത്ത് പോലും കനത്ത വിമർശനമാണ് ഇസ്രായേൽ ഭരണകൂടവും പ്രധാനമന്ത്രി നെതന്യാഹുവും നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഇസ്രായേലിന്റെ പ്രമുഖ ദിനപത്രത്തിന്റെ ഈ കടന്നാക്രമണം.